యేసువే నన్ని యేసువే నన్ని యేసువే స్తుతి యేసువే స్తుతి ప్రియపడ సహోదరങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്നത് നിന്റെ കിരീടം കാത്തു സൂക്ഷിക്കുക കീപ് സേഫ് യുവർ ക്രൗൺ വെളിപാടിൻ്റെ പുസ്തകം 3:11 ഞാൻ ഇതാ വേഗം വരുന്നു ആരും നിന്റെ കിരീടം കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും നമ്മളോട് ആവശ്യപ്പെടുന്നതുമായ ഒരു കാര്യമുണ്ട് എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന കൃപകൾ എനിക്കും നിങ്ങൾക്കും ഉള്ള ദൈവിക നന്മകൾ പൂർവപിതാവായ ജോസഫിന് അവൻ്റെ അപ്പൻ അവന് നൽകിയ മനോഹരമായ പുറങ്കുപ്പായം പോലെ സ്വർഗസ്ഥനായ എൻ്റെ ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓരോ പുറങ്കുപ്പായങ്ങൾ വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ വിശ്വാസത്തിൻ്റെ അഭിഷേകങ്ങൾ ഓരോ കിരീടങ്ങൾ ഓരോ ദൈവിക നന്മകൾ ഇത് കവർന്നെടുക്കാൻ ഒരു ശത്രു ദുഷ്ടനായ പിശാച് എനിക്കും നിങ്ങൾക്കുമെതിരെ കൗശലപൂർവം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. അതുകൊണ്ട് ദൈവവചനം പറയുകയാണ്, നിനക്കുള്ളത് നീ കാത്തു സൂക്ഷിക്കണം. ചിലപ്പോൾ ഒരു കൊന്ത ചെല്ലാനുള്ളൊരു കൃപയായിരിക്കും, അത് നീ കാത്തു സൂക്ഷിക്കണം. ചിലപ്പോൾ അഭിഷേകം നീ വചനം കേൾക്കാൻ വേണ്ടിയുള്ള ഒരു അഭിഷേകമായിരിക്കും, അത് നീ കാത്തു സൂക്ഷിക്കണം. അത് നഷ്ടപ്പെടുത്തരുത്. നിനക്കുള്ള ദൈവിക നന്മകൾ നീ നഷ്ടപ്പെടുത്തരുത്. ഒരു പക്ഷേ ഞായറാഴ്ച പള്ളിയിൽ പോകാനുള്ളൊരു കൃപയായിരിക്കും, അത് ദൈവം തന്ന വലിയൊരു ഗിഫ്റ്റാണ്, അത് നഷ്ടപ്പെടുത്തരുത്. അത് കവർന്നെടുക്കാൻ വേണ്ടി നിനക്ക് ചുറ്റിനും കൗശലമൊരുക്കി പ്രവർത്തിക്കുന്ന ഒരു ശത്രു ദുഷ്ടനായ സാത്താൻ ഉണ്ട് എന്ന് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഒരുപാട് പേര് ചിലപ്പോൾ എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സന്ധ്യാപ്രാർത്ഥന നിർത്തി, കാരണം സ്ഥിരം ചെല്ലി ചെല്ലി ഒരു അനുഭവം ഇല്ല. നന്മ നിറഞ്ഞ മറിയുമേ കൊന്ത നിർത്തി, സ്ഥിരം നന്മ നിറഞ്ഞ മറിയുമേ എന്ന് ചെല്ലി ചെല്ലി ഒരു അനുഭവം ഇല്ല. അപ്പോൾ പിശാച് വരും, ഇങ്ങനെ എന്നിങ്ങനെ സ്ഥിരം ഇങ്ങനെ കുറേ ചൊല്ലിക്കൂട്ടിയിട്ട് എന്താ കാര്യം? ഒരൊറ്റ തവണയാണെങ്കിലും മനസ്സ് ഉറപ്പിച്ച് ദൈവത്തെ ഓർത്ത് ഒരു തവണ ചെല്ലാൻ പറ്റും, അത് മതി. ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ മാത്രം മതി. നമുക്ക് ദൈവം തന്ന സന്ധ്യാപ്രാർത്ഥന, നമുക്ക് ദൈവം തന്ന ഞായറാഴ്ചയുള്ള കുർബാന, പള്ളിയിലുള്ള ബലിയർപ്പണങ്ങൾ, നമുക്ക് കുടുംബത്തിൽ പാരമ്പര്യമായി തന്ന ദൈവികമായ പ്രാർത്ഥനാ രീതികൾ, കുരിശിൻ്റെ വഴി പ്രാർത്ഥന, ഇങ്ങനെയുള്ളത് അനുഭവമില്ല, നമുക്കൊരു അനുഭവം കിട്ടുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് ദൈവത്തെ കാണുന്നില്ല എന്നുള്ള ഒരു പ്രത്യേക ഒരു കൗശലം സാത്താൻ പ്രയോഗിച്ച് നമ്മളിൽ നിന്നും അത് കവർന്നെടുത്തുകൊണ്ട് പോകും എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ധ്യാനം കൂടാൻ പോകാൻ ആഗ്രഹം തോന്നുന്നത് ദൈവം ഒരു ഗിഫ്റ്റ് തന്നതാണ്. പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ തോന്നുന്നത് ദൈവം ഒരു ഗിഫ്റ്റ് തന്നതാണ്. കുമ്പസാരിക്കാൻ തോന്നുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ധ്യാനത്തിൽ അഭിഷേകാഗ്നി അത് കേൾക്കണം എന്ന് തോന്നുന്നത് ഒരു ദൈവീക വരം നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ തന്നെ അതിനെതിരായി അരുവി പ്രവർത്തിക്കുന്നത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തന്നെ കണ്ടുകൊണ്ടിരുന്നത് എന്താ കാര്യം? നിങ്ങൾക്ക് വേറെ ചാനലും കാണണ്ടേ? എന്നും പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം? ഇന്ന് പിക്നിക്കിന് പോയിക്കൂടെ? ഒരു മാസത്തിൽ ഒന്നൊക്കെ പിക്നിക്കിന് പോയിക്കൂടെ? എന്നിങ്ങനെ സന്ധ്യപ്രാർത്ഥന കാര്യം? ഇത് നല്ല പ്രോഗ്രാമുണ്ട്, ഇന്ന് ആ പ്രോഗ്രാം കണ്ടിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ? ഇങ്ങനെ ഓരോ കൗശലങ്ങൾ പ്രയോഗിച്ച് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ദൈവം തന്ന നല്ല നല്ല ദൈവിക ദാനങ്ങൾ സാത്താൻ കവർന്നെടുക്കും. അതുകൊണ്ട് വെളിപാടിൻ്റെ പുസ്തകം 3:11 ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, നിനക്കുള്ളത് നീ കാത്തു സൂക്ഷിക്കുക, നിനക്കുള്ള കിരീടം കവർന്നെടുക്കാൻ നീ ആരെയും അനുവദിക്കരുത്. കൊരിന്ത്യസഭ കടുത്ത 2:11 അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നിങ്ങൾ അജ്ഞരല്ലല്ലോ. സാത്താന് നമ്മെക്കുറിച്ചൊരു പ്ലാനുണ്ട്. സാത്താൻ നമ്മളെക്കുറിച്ച് കുരുക്കുകൾ ഒരുക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു മേഖല നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം വരുന്ന എല്ലാ ദൈവീക കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്നും പറിച്ച് കളയണം. നമ്മുടെ ജീവിതത്തിൽ നിന്നും അത് തുടച്ചു മാറ്റണം. ദൈവം ഇല്ലാത്തവരായി എന്നെ നിങ്ങളെ മാറ്റണം. പ്രാർത്ഥന ഇല്ലാത്തവരായി എന്നെ നിങ്ങളെ മാറ്റണം. വചനം ഇല്ലാത്തവരായി എന്നെ നിങ്ങളെ മാറ്റണം. ധ്യാനിക്കാൻ പോകാത്തവരായി എന്നെ നിങ്ങളെ മാറ്റണം. ഇതിനുവേണ്ടി ഒരുപാട് ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വിതയ്ക്കും. മക്കളെ, ഒരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾ എന്താണോ നിങ്ങൾ മുറുകെ പിടിക്കാത്തത് അതെല്ലാം സാത്താൻ കൊത്തിക്കൊണ്ടു പോകും. കൊത്തിപ്പെറുക്കി കൊണ്ടുപോകുന്ന സാത്താൻ വരുമെന്ന് യേശു പഠിപ്പിച്ചിട്ടില്ലേ?
വഴിയരികിൽ വീണ വിത്തിൻ്റെ കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവിക നന്മകൾ സാത്താൻ വന്ന് ദർ ഇസ് എ റോബർ, ദർ ഇസ് എ തീഫ്, ഹി വിൽ കം ആൻഡ് ഹി വിൽ ടേക്ക് അവേ ഓൾ ഡിവൈൻ ഗിഫ്റ്റ്സ്. സുവിശേഷം 22:31-32 വാക്യങ്ങളിൽ യേശു ശിമയോൻ പത്രോസിനോട് പറഞ്ഞു, ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ദാനിയേൽ പുസ്തകം 3:16-18 വാക്യങ്ങൾ പറയുന്നുണ്ട്. ബുക്ക് ഓഫ് ദാനിയേൽ chapter 3:16-18. ഇങ്ങനെയുള്ള തകർച്ചകളിൽ നമ്മൾ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന കേൾക്കുന്നില്ല, ഞാൻ പള്ളിയിൽ പോട്ട് പള്ളിയിൽ പോട്ട് എനിക്കൊരു അനുഗ്രഹം കിട്ടുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഇങ്ങനത്തെ ഒരുപാട് ദുരുപദേശങ്ങൾ സാത്താൻ തരുമ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ വിളിച്ചിട്ടും ദൈവം എന്നെ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കണ്ടെന്നുള്ളൊരു പീഡ എന്നെ നിങ്ങളും ഗ്രസിക്കുമ്പോൾ നമ്മൾ വായിക്കേണ്ട ഒരു വചനഭാഗമാണ് ബുക്ക് ഓഫ് ദാനിയേൽ chapter 3:16-18. അവിടെ ദാനിയേൽ അല്ലെങ്കിൽ ആ 3 ബാലന്മാർ നെബൂഖദ്നേസർ രാജാവിനോട് പറയുകയാണ്, അല്ലയോ നെബൂഖദ്നേസർ രാജാവേ, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഈ അഗ്നികുണ്ഡത്തിൽ രക്ഷിച്ചില്ലെങ്കിൽ പോലും നീ പറയുന്ന ദേവന്മാരെ ഞങ്ങൾ ആരാധിക്കുകയില്ല എന്ന് ആ ദൈവദാസന്മാർ വെളിപ്പെടുത്തുകയാണ്. ബുക്ക് ഓഫ് ദാനിയേൽ chapter 3:16-18. Shadrach, Meshach, and Abednego answered the king, O Nebuchadnezzar, we have no need to present a defense to you in this matter. If our God, whom we serve, is able to deliver us from the furnace of the blazing fire and out of your hand, O king, let him deliver us. But if not, be it known to you, O king, that we will not serve your gods, and we will not worship the golden statue that you have set up. ഞങ്ങൾ ഞങ്ങളുടെ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുമെന്നും ഈ ദൈവത്തെ ഉപേക്ഷിക്കില്ലെന്നും ആ 3 ബാലന്മാർ ആ മരണത്തിന് മുമ്പിൽ നിന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ ദൈവവചന ഭാഗങ്ങളിൽ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.